ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് നോ ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജിസ ജോർജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 9 മന്ത്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പൊ അവർ ഈ ഒരു മന്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യുന്നത്, അവരുടെ മൈൽസ്റ്റോൺസ് എങ്ങനെയാണ്, അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ സ്ലീപ്പിംഗ് പാറ്റേൺ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ ഫുഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് 9 മന്ത്സിൽ 3 മെയിൻ മീൽസ് ആയിട്ട് കൊടുക്കണം. അതുപോലെ ഇടയ്ക്ക് സ്നാക്സ് കൊടുക്കാം. സ്നാക്സ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ മെയിൻ ഇതെന്ന് പറയുമ്പോൾ 2 നേരം കുറുക്ക്, 1 നേരം നമുക്ക് ചോറ്, കറികൾ, അല്ലെങ്കിൽ ഞാൻ 8 മന്ത്സിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മൂങ്കാലും വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ വേവിച്ച് അങ്ങനെ വേണേലും കൊടുക്കും കേട്ടോ. നിങ്ങളുടെ ഉചിതം അനുസരിച്ച് ഓരോ മെയിൻ മീൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇനി 9 മന്ത് മുതൽ ഒത്തിരി അങ്ങ് മിക്സിയിലൊക്കെ അന്ന് അരച്ച് കൊടുക്കാതെ കുറച്ച് തരിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫുഡ് ഫോർക്ക് വെച്ച കൈ കൊണ്ടൊക്കെ ഉടച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തെടുക്കാൻ മറന്നു പോയത്, ഇടയ്ക്ക് നിങ്ങൾ കുറേശ്ശെങ്കിലും വെള്ളം കൊടുക്കാം. പിന്നെ ഈ ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഒരു ഉചിതം പോലെ ഇടയ്ക്ക് ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 8 മന്തിൽ എഗ് യോക്ക്, അതായത് മുട്ടയുടെ ഉണ്ണി, അല്ലെങ്കിൽ ഫുൾ എഗ്ഗായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീഡിയാട്രിഷ്യൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് കുഞ്ഞിന് അലർജി ഒന്നും ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 9 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പൗഡർ ഈ ഒരു കുറുക്കിലൊക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ്റെ, അയൺ ഡ്രോപ്സ്, വൈറ്റമിൻ ഡി, ഇതൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. വൈറ്റമിൻ ഡി ഡ്രോപ്സ് വേറെ ഇത് കൊടുത്തില്ലെങ്കിലും വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് 1 ഇയർ വരെ കമ്പൽസറി ആയിട്ട് കൊടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ആണ് MMR വാക്സിനേഷൻ വരുന്നത്. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഗവൺമെന്റിൽ പോകുമ്പോൾ MR ആണ് വരുന്നത്. പിന്നെ പ്രൈവറ്റിൽ പോകുമ്പോൾ MMR, അതായത് ഒരു മെഡിസിനുകളെ മീസൽസ്, മംസ്, റുബെല്ല. അപ്പം പ്രൈവറ്റിൽ പോകുമ്പോൾ മംസ് നമുക്ക് എക്സ്ട്രാ ഇതിൽ കവർ ആവുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പ്രൈവറ്റിലോ ഗവൺമെന്റിലോ പോയി എടുക്കാം. ചില കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ ചാർട്ടിൽ 9 മന്ത്സ് എന്ന് കാണിക്കും, ചിലരുടെ 10 മന്ത്സിലായിരിക്കും. ഓരോ വാക്സിൻ്റെ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരാം. അപ്പൊ എങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് കറക്റ്റായിട്ട് വാക്സിനേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി 9 മന്ത്സിലെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. 8 മന്ത്സിലെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ബാക്കിയായിട്ടായിരിക്കും 9 മന്ത്സിൽ ഉണ്ടാവുക. അവിടെ പതുക്കെ നീന്തി തുടങ്ങിയ കുഞ്ഞുങ്ങൾ പതുക്കെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങും. അതുപോലെ എഴുന്നേറ്റ് ഇരുന്ന കുഞ്ഞുങ്ങൾ പതുക്കെ പിടിച്ച് നിൽക്കാൻ തുടങ്ങും. നിന്ന കുഞ്ഞുങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങും, പിടിച്ച് നടക്കാൻ തുടങ്ങും. ഇങ്ങനെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റീനെ അവരെത്തിയ ലെവലിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ജസ്റ്റ് നീന്തി തുടങ്ങിയ കുഞ്ഞുങ്ങൾ മാത്രം അങ്ങനെ നീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരും പിടിച്ച് നിൽക്കാനോ ഒന്നും തുടങ്ങിയിട്ടില്ല, പിടിച്ച് നടക്കാനും പോലും തുടങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടത്തിക്കുക, അങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം അവരുടെ ബോഡി അതിന് റെഡി ആയിട്ടില്ല. അപ്പം ചിലപ്പം കാല് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരിങ്ങനെ പിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് കയ്യെ പിടിച്ച് പതുക്കെ പതുക്കെ നടത്താം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പിടിച്ച് നടന്നു തുടങ്ങിയ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വാക്ക് വോക്കറിൽ കുറച്ച് നേരമൊക്കെ കുഞ്ഞുങ്ങളെ ഇരുത്താം. അല്ലാതെ ഇപ്പം നീന്തി തുടങ്ങിയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ആ ഒരു റെഡി ആയിട്ടില്ല. അപ്പം അപ്പം നമ്മൾ വാക്കറിൽ കൂടുതൽ സമയം ഇരുത്തിട്ടുണ്ട്, കാലിൽ ഫുൾ ബോഡിയുടെ വെയിറ്റ് വരും, അപ്പം കാല് വളയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ആ കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പം അവർക്ക് കുറച്ചും കൂടെ ഏരിയയിൽ എത്താൻ പറ്റുമല്ലോ. ഇപ്പം പിടിച്ച് നടന്നിട്ടാണേലും നീന്തിയൊക്കെ ആണേലും എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സാധനങ്ങളൊക്കെ നിലത്തുണ്ടെങ്കിൽ അതൊരു മുടിയുടെ ഒരു ചെറിയൊരു പീസ് ഇതാണെങ്കിൽ പോലും അവരുടെ ഇത് വായിലിടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ ഈ ഒരു സമയത്താണ് എൻ്റെ മോൾ ഈ ഒരു സമയത്ത് എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പോയത്. എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സിൽ അവരിപ്പോഴും കുഞ്ഞാണല്ലോ. പക്ഷെ അവർ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മളിപ്പം സെറ്റിയുടെ സൈഡിലോ അല്ലെങ്കിൽ മേശയുടെ ഒരു സൈഡിലേക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവരിങ്ങനെ കൈ തൊടുമ്പോൾ ആ സാധനത്തിൽ തൊടും, അത് താഴെ വീഴും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുപോലെ ഏതെങ്കിലും വയറിൽ പ്ലഗിൽ പോയിട്ട് ഒക്കെ കൈയിടാൻ, ഇപ്പം കുറച്ച് ലോവർ ലെവലിലുള്ളതിലാണെങ്കിൽ അങ്ങനെ അവർക്കത് ഭയങ്കര ഒരു രസമായിരിക്കും. അപ്പോൾ അതിൽ കൈയിടാനും വയറ് പിടിച്ച് കളിക്കാനും ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റേഴ്സിൻ്റെ ഒക്കെ അവർ നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അവരിനി പിടിച്ച് കയറാനൊക്കെ തുടങ്ങും ഇപ്പോഴല്ല, ഇനി വരും മാസങ്ങളിൽ. അപ്പം നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും
ഇങ്ങനെ ഒരു സമയം കൂടിയായത് വീട്ടിൽ നിങ്ങൾ സോക്സ് ഒക്കെ ഇടിയിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അതായത് ഇപ്പം ടൈലിലൊക്കെ തണുപ്പില്ല അപ്പൊ അങ്ങനെ കുഞ്ഞിന്റെ തണുപ്പടിക്കട്ടെ എന്ന് വിചാരിച്ച് സോക്സ് ഒക്കെ ഇടിയിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഗ്രിപ്പുള്ള സോക്സ് ഇടുന്നതായിരിക്കും നല്ലത്. അടിയിൽ ഇങ്ങനെ ഗ്രിപ്പ് വരുന്ന പോലത്തെ സോക്സ് വരുമല്ലോ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ തെന്നി വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ അവർ പുതിയ വാക്കുകളൊക്കെ കൂടുതലായിട്ട് പറയും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് വേണമെങ്കിൽ അവരതിനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഒരു സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കും, നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യും, അവർക്കത് എടുത്തു കൊടുക്കാൻ അങ്ങനെയൊക്കെ. പിന്നെ അവർക്കിങ്ങനെ നമ്മൾ അവർ എഴുതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വോളിലുള്ള ഹാങ്ങിങ്സോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അവർക്കിങ്ങനെ ഓരോ സാധനത്തിന്റെ പേര് പറഞ്ഞ് തൊട്ടേന്ന് പറയുമ്പോൾ അവരതിൽ തൊടാനും അവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇപ്പം ഇങ്ങനെ അവരുടെ നോർമൽ ലെവലിൽ നമ്മൾ എടുക്കുന്ന ലെവലിലല്ല, കുറച്ചും കൂടെ ഹൈറ്റിൽ ആണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ നോ ഒക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നോ ഒക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട് തുടരുതെന്നൊക്കെ. പക്ഷെ അവരിപ്പം ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വായിലിടാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് അവർ കരയും, സ്വാഭാവികമായിട്ട് കരയും. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ടോയ്സ് കാണിച്ച് അവരുടെ ശ്രദ്ധ മാറ്റിയതിന് ശേഷം ആ ഒരു ഒബ്ജക്റ്റ് മേടിക്കുക, അല്ലെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് മേടിക്കുമ്പോൾ അവർ കരയുമ്പോൾ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ മാറ്റുക. അപ്പം എന്ത് തന്നെ ആയാലും അവർ പെട്ടെന്ന് മാറക്കും, ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിക്കാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഇനി കുഞ്ഞിന്റെ ഉറക്കം എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. രാവിലെ വൈകുന്നേരം രണ്ടു നേരം അവരെ ഉറക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉറങ്ങും, ചില കുഞ്ഞുങ്ങൾ ഒരു നേരമായിരിക്കും പകൽ ഉറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡ്യൂറേഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. രാത്രി ആസ്യൂഷ്യൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങൾ കുറച്ച് മെസ്സേജസ് വന്നു, അതായത് കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പാല് കുടിക്കുന്നുണ്ട്, അവർക്കൊരു കണ്ടിന്യൂസ് സ്ലീപ്പ് ഇപ്പോഴും ആയിട്ടില്ലാന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. അവർക്ക് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ചില കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്തിയവർ രാവിലെ എഴുന്നേക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റിട്ടും ഫീഡ് ചെയ്യാം. അപ്പൊ കുഞ്ഞുങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ അവർക്ക് പുതിയ പുതിയ ഒബ്ജക്ട്സ് അവർക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക. അവരിപ്പം എടുത്തുകൊണ്ട് ആണെങ്കിലും അവരുടെ കൂടെ ഇരുന്നിട്ടാണെങ്കിലും ഓരോന്നെ പേര് പറഞ്ഞ് ഈസി ആയിട്ട് ഇപ്പം ഇത് ലീഫിൽ തൊട്ടെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇലയിൽ തൊട്ടേ എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലത് ഇലയാണ്. പിന്നെ അത് അങ്ങനെ പതുക്കെ പതുക്കെ പറയുന്നതിന് അവർക്കത് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേര് അവരെങ്ങനെയാണ് വിളിക്കേണ്ടത്, അച്ഛൻ അമ്മ ഗ്രാൻഡ് പാരൻസിനെ എങ്ങനെ വിളിക്കണം, സിബ്ലിങ്സിനെ എങ്ങനെ വിളിക്കണം, അതനുസരിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരാൻ തുടങ്ങും. ഇനി അവർക്ക് കളിക്കാൻ കൂടുതൽ അവസരം കൊടുക്കുക. അവരൊന്ന് കരയുന്ന സമയത്ത് ഓടിപ്പോയി എടുക്കാം. പിന്നെ അവരെ അവിടെ തന്നെ ഇരുത്തി കളിപ്പിക്കാൻ ശ്രമിക്കട്ടെ. കൂടുതൽ സമയം നമ്മൾ എടുത്തോണ്ടിരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പിന്നെ അത് അവർക്കൊരു ശീലമായിപ്പോ. അതുകൊണ്ടാണ് ഇതുവരെ ഓക്കെ കുഴപ്പമില്ല, ഇനി അങ്ങോട്ടാണെങ്കിലും കുറച്ചു നേരമൊക്കെ അവരുടെ കൂടെ ഇരുന്നിട്ടാണെങ്കിലും അവർക്ക് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. ഓരോ പടം ഒക്കെ കാണിച്ചിട്ടാണേലും അല്ലെ ടോയ്സ് വെച്ച് ആണേലും ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ ഈ ഒരു സമയത്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കുഞ്ഞുങ്ങൾക്ക് പല്ല് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വരും മന്ത്തിൽ പതുക്കെ പതുക്കെ പല്ല് വന്നുള്ളൂ, അത് കുഴപ്പമില്ല. പിന്നെ വാക്സിനേഷൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കണ്ടു കാണാം. ബൈ.